ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡാനീസ് ഡേയ്സ്. ഡാനീസ് ഡേയ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. ഇന്നലെയാന്ന് തോന്നുന്നു ഞാൻ ഒരു ന്യൂസ് കേട്ടു, 1.5 വയസ്സുള്ള ഒരു കുഞ്ഞുവാവയ്ക്ക് ചോക്ലേറ്റ് കൊടുത്തിട്ട് കുഞ്ഞു രക്തം ഛർദ്ദിച്ചു മരിച്ചു എന്നാണ്. പേരൻസിനൊരു കൺസേൺ കാണും, കുഞ്ഞുങ്ങൾക്ക് ഇന്ന ഫുഡ് അവർക്ക് കൊടുക്കണം, ഇന്ന ഫുഡ് കൊടുക്കണ്ട എന്നൊക്കെ ഒരു കാണും. പക്ഷെ റിലേറ്റീവ്സ് ഉണ്ടല്ലോ, റിലേറ്റീവ്സ് കൊണ്ടുവന്നിട്ട് ഒരു ഇച്ചിരി എടുത്തിങ്ങനെ വായിൽ തേച്ചു കൊടുത്തിട്ട് ഓ ഇച്ചിരി ചോക്ലേറ്റ് അല്ലേ, ഇച്ചിരി ഐസ്ക്രീം അല്ലേ എന്നും പറഞ്ഞിങ്ങനെ വായിൽ തൊട്ടിട്ട് പോകും. ആക്ച്വലി അവർക്ക് ഇപ്പൊ ക്ലോസ് റിലേറ്റീവ്സ് ആണെങ്കിൽ പേരൻസിന് അത് നമുക്ക് റിജക്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മുടെ ചുറ്റിനുള്ള ആൾക്കാർ അത് മനസ്സിലാക്കി വേണം അത് ചെയ്യാൻ. ഇവിടെ ചോക്ലേറ്റ് എക്സ്പയർഡ് ആയിട്ടുള്ള ചോക്ലേറ്റ് ആയിരുന്നു, ഇനി എക്സ്പയർഡ് ആയിട്ടുള്ള ചോക്ലേറ്റ്. ഇനിയിപ്പം 1.5 വയസ്സുള്ള കുഞ്ഞല്ല, ഇനി 3 വയസ്സുള്ള 5 വയസ്സുള്ള മേ ബി വലിയവർ കഴിച്ചാൽ പോലും അത് എന്തായാലും അങ്ങനെ തന്നെ എഫക്ട് ചെയ്യുള്ള, അതിന്റെ സൈഡ് എഫക്ട് അങ്ങനെ തന്നെ ആയിരിക്കും വരുന്നത്. സി, അതുകൊണ്ട് നമ്മളിനി ചോക്ലേറ്റ് മാത്രമല്ല എന്തൊരു സാധനം എടുത്താലും കറക്റ്റ് എക്സ്പയറി ഡേറ്റ്, അവർ എക്സ്പയറി ഡേറ്റും മാനുഫാക്ചറിങ് ഡേറ്റും കൊടുത്തേക്കുന്നത് വെറുതെ അല്ല. അത് യൂസ്ഫുള്ളായ ഒരു കാര്യമാണ്. ആ ഒരു ഡേറ്റ് കഴിഞ്ഞിട്ട് അത് യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾക്ക് എക്സ്പയറി ഡേറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു കുഞ്ഞിന് നമ്മളൊരു സാധനം കൊടുക്കുമ്പം അതിൻ്റെ എല്ലാ വശങ്ങളും ശ്രദ്ധിച്ചിട്ട് വേണം കൊടുക്കാൻ. അല്ലാതെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഏത് രീതിയിലായിരിക്കും എഫക്ട് ചെയ്യണേന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ എൻ്റെ അടുത്ത് കമൻറ്റിൽ ചോദിച്ചതാണ് കുഞ്ഞുവാവയ്ക്ക് എന്ത് ഫുഡാണ് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നാണ്. അപ്പോൾ ഞാൻ കുവരകാണ് കൊടുത്തത്. ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ ഞാൻ ആദ്യം കുഞ്ഞിന് ഫുഡൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, പിന്നെ കൊടുത്തത് കുവരകാണ്. ആദ്യമൊന്നും അവൾ കുടിച്ചില്ല, പിന്നെ പോകെ പോകെ അത് കുടിച്ചു ഓക്കെ ആയി. എങ്കിലൊക്കെ കായപ്പൊടിയാണ് കൂടുതൽ ഇഷ്ടം. നമ്മളൊരു ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഫുഡ് കൊടുക്കാതെ അവർക്ക് അലർജി ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാനൊക്കെ പാടായിരിക്കും. ഈറ്റ്, സോയാബീൻ, അതുപോലെ തന്നെ പീനട്ട്, പിന്നെ കൗമിൽക്ക്, ഇതുപോലുള്ള സാധനങ്ങൾക്കൊക്കെ കുഞ്ഞുങ്ങൾക്ക് അലർജി വരാൻ സാധ്യതയുണ്ട്. അതൊരു 2-3 ഇയേഴ്സ് കഴിയുമ്പോഴത്തേക്കും അത് മാറുമെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. അപ്പൊ നമ്മളൊരു ഫുഡ് കുഞ്ഞിനിപ്പോ ഒരു ദിവസം ഒരു പീനട്ടോ എന്തെങ്കിലും കൊടുത്തു എന്ന് വെച്ചോ, അപ്പൊ ആ സമയത്ത് നമുക്ക് കൊടുക്കാതെ ഒരിക്കലും കുഞ്ഞിന് അലർജി ഉണ്ടോ എന്ന് എല്ലാം ഒന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പക്ഷെ ചില സാധനങങ്ങളുണ്ടല്ലോ കുഞ്ഞുങ്ങളുടെ പുറത്ത് ഇങ്ങനെ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ റെഡ്നെസ്സോ എന്തെങ്കിലും ചൊറിച്ചിലോ അങ്ങനെയൊക്കെ വരും. അപ്പൊ അങ്ങനെ അല്ലാത്ത ഫുഡും നമ്മൾ ഉള്ളിൽ ചെന്നാൽ അലർജി ഉണ്ടാക്കുന്ന സാധനങ്ങളുണ്ട്. അപ്പൊ ഇപ്പൊ പീനട്ട് ഒരു ദിവസം ഒന്ന് കൊടുത്തെന്ന് വെച്ചോ, അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും കുറച്ച് ഒരു മണിക്കൂറോ 2 മണിക്കൂറിനുള്ളിലോ കുഞ്ഞിന് വയറ്റിന് ഭയങ്കരമായ വയറുവേദന, അതുപോലെ തന്നെ നിർത്താതെ കരച്ചില്, വയറ്റിളക്കം, അങ്ങനെ ഉള്ള കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ ഡോക്ടറിൻ്റെ അടുത്ത് എത്തിക്കുക. അതുപോലെ തന്നെ ഇപ്പം മുട്ട കൊടുക്കുമ്പോഴും കുഞ്ഞുങ്ങൾക്ക് വരുമെന്ന് വെച്ചാൽ, അതുപോലെ തന്നെ നമ്മളൊരു ജസ്റ്റ് ഒരു 2-3 മാസത്തിന് മുമ്പ് കൊടുത്തിട്ട് പിന്നെ അലർജി, അങ്ങനെയൊന്നും ഒരിക്കലും അലർജി വരത്തില്ല കേട്ടോ. ഒരു 2-3 ഡേയ്സിന് ഉള്ളിലോ അല്ലെങ്കിൽ 1 ഡേയ്സിനുള്ളിലോ അങ്ങനെയൊക്കെയാണ് അലർജിയുടെ എഫക്റ്റ് കൂടുതലും കാണുന്നത്. പിന്നെ ഞാൻ വീണ്ടും പറയണോ, എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇത് വരണമെന്നില്ല, ചില കുഞ്ഞുങ്ങൾക്ക് മാത്രമേ അങ്ങനെ വരത്തുള്ളൂ. അതും ചിലത് ഒരു 2-3 ഇയേഴ്സ് വരെ ഉണ്ടാവുള്ളു എന്ന് പറഞ്ഞ് ഈ ഒരു ഫുഡ് ഈ എന്നുവെച്ചാൽ ഒരിക്കലും കൊടുക്കരുത് എന്നല്ല പറയുന്നത്. പിന്നെ നമ്മൾ പിന്നെ വീറ്റ് മിക്കവാറും ഉള്ളവർ കുഞ്ഞുങ്ങൾക്കൊക്കെ വയറ്റിളക്കം ഒരുപാട് അസ്വസ്ഥതകൾ വരുന്നതാണ്. കാരണം ഗ്ലൂട്ടൻ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, ആ സബ്സ്റ്റൻസ് നമുക്ക് കുഞ്ഞുങ്ങളുടെ ബോഡിയിൽ സെൻസിറ്റീവ് ആയ ബോഡികൾക്ക് ഒന്ന് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. ആ സമയത്ത് ഭയങ്കരമായിട്ടുള്ള വയറ്റിളക്കം വരാം, റെഡ്നെസ് വരാം, അങ്ങനെയൊക്കെ വരാം കേട്ടോ. അപ്പോൾ വീറ്റ് നമ്മൾ കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഒരു 6 മന്ത് കഴിഞ്ഞിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് സൂചി ഗോതമ്പ് പോലുള്ള സാധനങ്ങളല്ലേ ഇതൊക്കെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോഴത്തേക്കും ആ സമയത്ത് ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഉടനെ ഡോക്ടറിൻ്റെ അടുത്ത് എത്തിക്കുക. അതുപോലെ ഡോക്ടറിൻ്റെ അടുത്ത് എത്തിച്ചിട്ട് അതിനുള്ള മെഡിക്കേഷൻസ്, ഈ കുഞ്ഞുങ്ങൾക്ക് മെഡിക്കേഷൻസ്, കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് രീതിയിലുള്ള മെഡിക്കേഷൻസ് ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ച് ഒരു ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് അവർക്ക് വെയിറ്റ് ചെയ്യുക, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞല്ലോ ഈ വീറ്റ്, പീനട്ട്, സോയാബീൻ, കൗമിൽക്ക്, പിന്നെ അതുപോലെ തന്നെ എഗ്ഗ്, ഇതൊക്കെയാണ് കൂടുതലും അലർജീസ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഇത് പിന്നെ ഒരിക്കലും ഇൻട്രൊഡ്യൂസ് ചെയ്യരുതെന്നല്ല, പിന്നെ നമ്മൾ കൊടുക്കണം, കൊടുക്കാതൊന്നും ഇരിക്കരുത്, നമ്മൾ കൊടുക്കണം. കൊടുക്കുന്ന സമയത്ത് എന്താ, നമ്മൾ ഒറ്റയ്ക്കുള്ളപ്പം കൊടുക്കരുത്. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നമുക്ക് ഹോസ്പിറ്റലൈസ്ഡ് ചെയ്യാൻ പറ്റും.
എന്ന് ഷുവർ ആയിട്ടുള്ള ടൈമിൽ കൊടുക്കുക. അപ്പം ഫുഡിനെ കുറിച്ച് എനിക്ക് അതാണ് പറയാനുള്ളത്. ഞാനിപ്പം നീനു ബേബിക്ക് കടലയും പയറും മത്തനും ഒക്കെ കൊടുക്കാറുണ്ട്. കടലയൊക്കെ കഴിക്കുമ്പോഴത്തേക്കും അവർക്ക് മോഷൻ പോകാറുണ്ട് എന്ന് പറഞ്ഞ ഒരു ലൂസ് മോഷൻ എന്നുള്ള രീതിയിൽ പോവത്തില്ല. അതേപോലെ തന്നെ നമ്മൾ മത്തൻ കൊടുക്കുമ്പോഴും അവർക്ക് മോഷൻ പെട്ടെന്ന് വരാൻ സാധ്യതയുണ്ട്. അതൊന്നും ഒരിക്കലും അലർജി അല്ല കേട്ടോ. ഒരു തവണ മോഷൻ പോയെന്നും പറഞ്ഞാൽ അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. പിന്നെ അതുപോലെ തന്നെ വലിയ വലിയ ഫിഷുകളില്ലേ, വലിയ വലിയ ചൂര അങ്ങനത്തെ സാധനങ്ങളൊന്നും കൊടുക്കത്തില്ല. അതുപോലെ തന്നെ ഈ സീ ഫുഡ് ഭയങ്കരമായ അലർജികൾ കുഞ്ഞുങ്ങളിലും വലിയവരിലും ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് അതൊന്നും ഒരിക്കലും ഒരു കുഞ്ഞിനെ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യരുതെന്നാണ് എൻ്റെ അഭിപ്രായം. അതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്, അല്ലാതെ ഡോക്ടർ പറഞ്ഞതൊന്നും അല്ല കേട്ടോ. പ്രോൺസ് അതുപോലെ ഞണ്ട് ക്രാബ് ഇതൊന്നും ഒരിക്കലും കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് അത് കൊടുക്കാൻ പറ്റിയ സാധനമല്ല. കാരണം സീ ഫുഡിൻ്റെ അലർജി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ അലർജിയാണ്. ഇപ്പോൾ നമ്മൾ ന്യൂസൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും പ്രോൺസ് കഴിച്ചിട്ട് ഒരുപാട് രണ്ട് മൂന്ന് പേർക്ക് അലർജി ഉണ്ടായി, അത് പ്രശ്നമായത്. സോ അതൊന്നും തൽക്കാലം ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട. അതുപോലെ തന്നെ ബീഫ്, ചിക്കൻ അങ്ങനത്തെ ഒന്നും തൽക്കാലം ഒരു 1 ഇയർ ആവുന്നത് വരെയെങ്കിലും കൊടുക്കണ്ട എന്നാണ് എൻ്റെ ഒപ്പീനിയൻ. വീറ്റ്, സൂചി, ഗോതമ്പൊക്കെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കൊടുത്തില്ലെങ്കിലും അതിൻ്റെ കണ്ടന്റ് ഉള്ള ഏതെങ്കിലും ഒരു ഫുഡ് നമ്മുടെ കുഞ്ഞിന് കൊടുത്താലും ഇതേ അലർജി തന്നെ ഉണ്ടാവാം. സോ ഇതൊക്കെയാണ് സൂക്ഷിക്കേണ്ടത്. പിന്നെ എന്താ, കുഞ്ഞുങ്ങൾക്ക് ചോക്ലേറ്റും ഐസ്ക്രീമും ഒന്നും കൊടുക്കേണ്ടടോ. അവർ കുറച്ച് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അവർക്ക് കഴിക്കാം, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ചൊക്കെ കൊടുക്കാം. പക്ഷേ ഇപ്പം അതൊന്നും കൊടുക്കേണ്ട ആവശ്യം അവരുടെ ബോഡിക്ക് ഈ ചോക്ലേറ്റും ഐസ്ക്രീമിൻ്റെയും ഈ അല്ലാത്ത ഫുഡിൻ്റെയും ഒന്നും ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് നമ്മൾക്ക് മാത്രമായി അവരെ ഫുഡിൽ കൈകാര്യം ചെയ്യുന്ന സമയത്തെങ്കിലും കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കൊടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.